അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം ഇവിടുന്ന് എടുക്കുന്ന എല്ലാ വണ്ടികളും ഈ ഒരു ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് സെയിൽസിലേക്ക് പോകണം അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് 2021 മോഡല്, ആകെ 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 11,000 കിലോമീറ്റർ. 25 മാർച്ച് വരെ കമ്പനി വാറന്റിയും കൊടുക്കുന്നുണ്ടല്ലോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 62,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണ്? റീപ്ലേസ്മെന്റ് ഒന്നും. ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത്, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. നിങ്ങൾ ഒരു കാർ എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വണ്ടി മുന്നിലേക്ക് എത്തുന്നത് നമുക്ക് നോക്കാം അല്ലേ? അതെ. ഇവിടുന്നാണ് ഫുൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുന്നത്. അപ്പൊ ഈ ഒരു ക്രെറ്റ നിങ്ങളെ കയ്യിലേക്ക് കിട്ടുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ കയ്യിലേക്ക് കിട്ടണം നോക്കാം. ഫുൾ ചെക്കിങ് കാര്യങ്ങളും കൊയ്യല്ലേ? എല്ലാം ചെക്ക് ചെയ്യും. നമ്മൾ നോർമലി ജനറൽ ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. പിന്നെ ഓയിലിന്റെ കണ്ടീഷൻ, പിന്നെ ഫ്ലൂയിഡ് ലെവല് ഒക്കെ ഒന്ന് ചെക്കിങ് കാര്യങ്ങളും. അതായത് ഒരു വണ്ടി നിങ്ങളെ കയ്യിലെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഷോറൂമിന് സെയിലുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണമായും ഫുള്ള് ചെക്ക് ചെയ്യും. നമ്മൾ ഓയിൽ ലെവൽ കാര്യങ്ങൾ നോക്കും, ഓയിലിന്റെ കണ്ടീഷൻ, റീപ്ലേസിംഗ് ആണെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യും. പിന്നെ എയർ ഫിൽറ്ററിന്റെ കണ്ടീഷൻ, പിന്നെ ബാറ്ററി കണ്ടീഷൻ, അങ്ങനെ മൊത്തം ഫ്ലൂയിഡ് ലെവൽ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും. പിന്നെ ബ്രേക്ക് കാര്യങ്ങളെല്ലാം, ബ്രേക്ക് പാഡിന്റെ. അതായത് ഇപ്പൊ ഒരു 2 വർഷത്തെ വാറന്റി കമ്പനി കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ 2 വർഷത്തെ വാറന്റി ആകുമ്പോൾ കമ്പനി നല്ലോണം പൂർണ്ണമായും ഒരുപാട് ചെക്ക് ചെയ്യലോ? ചെക്ക് ചെയ്യും. എത്ര? ഏകദേശം 200 പോയിന്റ് ഒക്കെ ചെക്ക് പോയിന്റ് കഴിയുന്നുണ്ട്. വണ്ടി ഫസ്റ്റ് വന്ന് ഈ പറഞ്ഞ ചെക്കപ്പുകളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മള് സർട്ടിഫിക്കേഷൻ എഞ്ചിനീയർ വന്ന് സർട്ടിഫൈ ചെയ്യുന്നത്. ഓക്കെ. അതായത് ഒരു കാറിന്റെ മൊത്തം, അതായത് അണ്ടർബോഡി അടക്കം നമ്മൾ ചെക്ക് ചെയ്യും. അണ്ടർബോഡി കാര്യങ്ങളെല്ലാം നോക്കും, റസ്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും, അങ്ങനെ ഇൻഫോം ചെയ്യും, അതനുസരിച്ച് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യും. അപ്പൊ ഓൾമോസ്റ്റ് ഇപ്പം ഇവിടുന്ന് എടുക്കുന്ന എല്ലാ വണ്ടികളും ഈ ഒരു ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് സെയിൽസിലേക്ക് പോകണല്ലേ? അതെ. ഓൾമോസ്റ്റ് 200 പോയിന്റ്, അതായത് 2 വർഷത്തെ വാറന്റി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ വണ്ടിന്റെ A to Z കാര്യങ്ങൾ ഫുൾ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ഇപ്പൊ ഒരു ഈ വണ്ടികളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വന്നിട്ടുള്ളൂ നമുക്ക്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസ്പ്ലേയിലോട്ട്. ഈ ഒരു പ്രോസസ്സിംഗ്, ഫുള്ള് ചെക്കിങ് കാര്യങ്ങളും പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോ ഡിസ്പ്ലേയിലോട്ട് വരുന്നത്. ഓക്കെ. ഈ പ്രാവശ്യം നമുക്ക് എന്താ ഓഫർ ഉള്ളത്? ഇപ്രാവശ്യം നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 2 ഇയർ വാറണ്ടി നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കുണ്ട്, 7 ഇയേഴ്സ് ഉള്ള വണ്ടികൾക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു 5,000 ഒരു 3M കോട്ടിംഗ് വരുന്നുണ്ട്. അതും കൂടെ നമ്മൾ ചെയ്തു കൊടുക്കും. അഡീഷണൽ ആയിട്ട്, കാരണം ഏതൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യം പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾ വണ്ടി എടുത്ത് വീട്ടിലെത്തിയിട്ട് പിന്നെ അയ്യടാ തന്നെ തലേ കയ്യച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് ഒരുപാട് ചെക്കിങ് കാര്യങ്ങളും അതുപോലെ തന്നെ 2 വർഷത്തെ വാറന്റി ഒക്കെ തന്നിട്ടാണ് നിങ്ങൾ വേറെ വണ്ടി കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ പ്രൈസിൽ ഒരു 5-10 മാറ്റം എന്തായാലും പ്രതീക്ഷിക്കുക നിങ്ങൾക്ക്. അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും അതുപോലെ തന്നെ വണ്ടിന്റെ കണ്ടീഷനും. ഇപ്പം ഈ ഒരു ക്രെറ്റ തന്നെ, ഈ ഒരു ക്രെറ്റ ഡീസൽ ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഓട്ടും അതുപോലെ തന്നെ 4-5 ഓണർഷിപ്പും റീപ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ഇപ്പോൾ ഇവിടുത്തെ മാർക്കറ്റ് വല്ലെങ്കിലും ചിലപ്പോൾ 1,00,000 കൈ കുറച്ച് കിട്ടുമല്ലേ? അത് അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. നമുക്ക് ഇനി ഇവിടെ സെയിലിന് വന്ന ഒരുപാട് വണ്ടികളിൽ നമുക്ക് പോവല്ലേ? അതെ, നമ്മുടെ യാർഡിലോട്ട്, യാർഡിലേക്ക് പോവാം. ഇത് നമ്മുടെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശം എന്ന് പറയുന്ന സ്ഥലമാണ്. ആലുവ, ആലുവയാണ്, ആലുവ ദേശം. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എയർപോർട്ട് അത്താണി സിഗ്നൽ കഴിഞ്ഞിട്ട് ഒരു 2 കിലോമീറ്റർ ഗ്രീൻ പാർക്ക്, ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിന്, പാർക്ക് ഓഡിറ്റോറിയത്തിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. അപ്പൊ സെയിൽസിന് വന്ന വണ്ടിയിലേക്ക് നമുക്ക് പോവാം. വരുന്നത് ഫോർഡ് ആസ്പയർ എന്ന് പറഞ്ഞ മോഡലാണ്. 2017 ചെയ്യാൻ സമയത്ത് നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. 4-10 നമ്മുടെ പ്രൈസ്, പക്ഷെ നമുക്ക് 3-80 വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ലോൺ നമുക്ക് ഒരു 70% വരെ കിട്ടും. അതായത് നമുക്ക് ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന വോൾക്സ്വാഗൻ വെൻഡോ ആണ് വരുന്നത്. കാൽപാന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. ഇത് എങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടോട്ടെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്ററോ? കിലോമീറ്ററിന് 77,000 കിലോമീറ്റർ. 77,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നും വരുന്നില്ല, കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി ഉണ്ടല്ലോ? ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുന്നത് 7.20 നമ്മൾ ചോദിക്കുന്നത്. നമുക്കൊരു 6.90 വരെ നമുക്ക് ചെയ്യാൻ പറ്റും. 7.20 ആണ് ചോദിക്കുന്നത്, ലാസ്റ്റ് നമുക്ക് 6.90 ചെയ്യാം. എത്ര ലോൺ കയറും? ലോൺ ഇതിന്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 80% വരെ, അതായത് ഒരു 80,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ, അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോളിന്റെ ടയറൊക്കെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടിയല്ലേ? ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്
റിനോൾഡിന്റെ കൈകളാണ് വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആണ്, ഓട്ടോമാറ്റിക്. 2021 മോഡൽ, ആകെ 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 11,000 കിലോമീറ്റർ. 2021 അല്ലേ വരുന്നത്? 2021 ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. RX ആണ് വരുന്നത്. AMT ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 11,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. ഇസ്റ്റോറി കാര്യങ്ങളൊക്കെ എല്ലാം അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് 7.40 ആണ്. നമുക്കൊരു 6.90 വരെ ചെയ്യാൻ പറ്റും. ഒരു 80,000 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഏതാണ്? ഇതും ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. CVT ഗിയർ ബോക്സ് ആണ്. 2016 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന V എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഓക്കേ. പെട്രോൾ ആണ് വരുന്നത്? പെട്രോൾ ആണ്. പെട്രോൾ കിലോമീറ്റർ എത്ര വരുന്നത്? കിലോമീറ്റർ 62,000 കിലോമീറ്റർ. 62,000. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്ഷേ ചെറിയ പെയിന്റിംഗ്, റീപെയിന്റിംഗ്. റീപെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ബമ്പറിലൊക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.30 ആണ്. നമുക്കൊരു 5.95 വരെ ചെയ്യാം. 5.95 ലാസ്റ്റ് ഫൈനൽ ആയിട്ട്. ഫൈനൽ ആയിട്ട് ചെയ്യാം. എത്ര ലോൺ കയറും? ലോൺ ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഒരു 80-70 രൂപയ്ക്ക് അടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി മുടക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഏതാണ്? നെക്സോൺ ഡീസൽ. ഫസ്റ്റ് നമ്മൾ കാണിച്ച ഫസ്റ്റ് EV കൊടുക്കാനുള്ളത് തന്നെ അല്ലേ? EV കൊടുക്കാനുള്ളതാണ്. എന്തായാലും നമ്മൾ സർവീസ് അവിടെ ഇട്ട് പോകുന്നുണ്ട്. കാണിക്കണം. ഓക്കെ. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2018 മോഡൽ, സിംഗിൾ ഓണർ, 58,000 കിലോമീറ്റർ. ഡീസൽ ആണ് വരുന്നത്. XM ആണ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് വേരിയന്റ് ആണ്. സെക്കൻഡ് വേരിയന്റ് ആണെങ്കിലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. സ്റ്റീരിയോയും കാര്യങ്ങളും, ഫോർ ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. ഓക്കെ. സിംഗിൾ ആണ്. കിലോമീറ്റർ എത്ര പറഞ്ഞത്? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും അവൈലബിൾ. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 7.15 ആണ് നമ്മുടെ പ്രൈസ്. നമുക്കൊരു 685 ആ ഒരു 6.85. ഇതിനും ഈ പറഞ്ഞ പോലെ ഒരു 80-90 രൂപയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം അല്ലേ? ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഏതാണ്? ഫോർഡിന്റെ എക്കോസ്പോർട്ട്. എക്കോസ്പോർട്ട്. എക്കോസ്പോർട്ട് ഏതാ മോഡൽ? എക്കോസ്പോർട്ട് പെട്രോൾ ആണ്. 2020 മോഡൽ. ട്രെൻഡ് 1.5 അല്ലേ? 1.5 ലിറ്റർ ആണ് വരുന്നത്. ഇത് വരുന്നതെന്ന് വെച്ചാൽ 2020 മോഡൽ ട്രെൻഡ്. ഇതിന് ഓൾറെഡി കമ്പനി എക്സ്റ്റൻഡ് വാറന്റി ഉണ്ട്. 2025 മാർച്ച് വരെ എക്സ്റ്റൻഡ് വാറന്റി. 2025 മാർച്ച് വരെ കമ്പനി വാറന്റി കിടക്കുന്നുണ്ടല്ലോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 62,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നും. ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. നല്ല ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുന്നത് 7.90 ആണ്. പ്രൈസ് അത് ഇതില് നമുക്ക് കോസ്റ്റ് കോസ്റ്റ് ആണ്. നമുക്ക് ഇതിന്റെ അകത്ത് എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഈ പ്രൈസിന് 2 ഇയർ വാറണ്ടി എല്ലാം നമ്മൾ ചെയ്തു. ചെറിയ രീതിയിൽ ഇതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 70-80 രൂപ ഉണ്ടെങ്കിൽ വണ്ടി എന്തായാലും. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഫോർഡ് ഫിയസ്റ്റ അല്ലേ വരുന്നത്? ഫോർഡ് ഫിയസ്റ്റ. ഇത് ഡീസൽ ആണ്. ഇതിന് ലോൺ ചെയ്യാൻ പറ്റില്ല. 2009 മോഡലാണ്. 120,000 കിലോമീറ്റർ ഓടി. നമ്മളെ വാറണ്ടിയും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവില്ല. ഇല്ല, ഇതിൽ RC നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കേ. റോഡ് അസിസ്റ്റന്റ് കൊടുക്കാം. 2009 ഇത് സിംഗിൾ ഓണർ തന്നെയാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ വരുന്നത് 120,000 കിലോമീറ്റർ ഓടി. ഡീസൽ ആണ് വരുന്നത്. ഡീസൽ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കേ. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുന്നത് നമുക്കൊരു 1.65 വരെ നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും. ഓക്കേ. ലാസ്റ്റ് ആണോ? ലാസ്റ്റ് ആണ്. 1.95 ആണ് നമ്മുടെ പ്രൈസ്. 1.65 കൊടുക്കാം. ലോൺ എന്തായാലും കേറൂല. ലോൺ ചെയ്യാൻ പറ്റില്ല. ഓക്കേ. ഇനി അതേപോലെ തന്നെ ഒരു ഇയോണ് വരുന്നുണ്ട്. ചെറിയൊരു വണ്ടി നോക്കുന്ന ആളാണെങ്കിൽ ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് വരുന്നത് ഇറയാണ്. ഇറാണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ്. 2018 ആണ് വരുന്നത്. കിലോമീറ്റർ 61,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പ്രൈസ് 3.35 ആണ്. നമുക്ക് 3.25 വരെ ചെയ്യാം. 3.25 വരെ. 2018 62,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി കൊടുക്കല്ല. ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് റെഡിഗോ. റെഡിഗോ വരുന്ന 2017 മോഡൽ, 60,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. വെറും 60,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളു. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 2.15 നമ്മൾ ചോദിക്കുന്നത്. നമുക്കൊരു 2.5 വരെ ഒക്കെ ചെയ്യാം. 2.5 കൊടുക്കല്ല. 2017 ആർസന്റെ റെഡിഗോ 2.5 കൊടുക്കല്ല. ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന റിനോൾഡിന്റെ കൈകളാണ് വരുന്നത്. അല്ല സോറി, റിനോൾഡിന്റെ കിഡ് ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2020 മോഡൽ, സിംഗിൾ ഓണർ, 64,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. 1 ലിറ്റർ അല്ലേ? 1 ലിറ്റർ ആണ് വരുന്നത്. 800 CC അല്ല. ഇനിയിപ്പോ ആ ഒരു പ്രൈസിൽ എന്തായാലും 1,000 CC ആണ്. 1 ലിറ്റർ ആണ് വരുന്നത്.
അപ്പൊ പ്രൈസിൽ എന്തായാലും ഒരു വേരിയേഷൻ എന്തായാലും വരും. കാരണം എന്താ പറയുക, സീസിന്റെ സീസി വെച്ചിട്ട് കൂടുതൽ നമുക്ക് സെൽ ആയി പോകുന്ന 1 ലിറ്റർ ആണ്. ചോദിച്ചു വരുന്ന മോഡല് 1 ലിറ്റർ മോഡലെ ചോദിച്ചു. 2018 അല്ലേ പറഞ്ഞത്? 2020 മോഡൽ. ഓണർഷിപ്പ് പറഞ്ഞത്? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇസ്റ്ററി കാര്യങ്ങളൊക്കെ, ഫോർ ഡോർ പവറിന്റെ കാര്യങ്ങളൊക്കെ. പ്രൈസ് വരുന്നത് 4,70 ആണ്. 4,70,000 ഇത് ഡീസലാണ്. ടാറ്റ ടിയാഗോ XT എന്ന് പറയുന്ന ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന മോഡൽ ഡീസൽ. 2018 70,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. പ്രൈസ് വരുന്നത് നമ്മൾ 5 ലക്ഷം രൂപ ചോദിക്കുന്നത് നമുക്കൊരു 4,85 വരെ ചെയ്യാം. 4,85 വണ്ടി നല്ല വെയിലാണ്. നല്ല വെയിലാണ്. നല്ല കൊടും വെയിലത്ത് നമ്മൾ വീഡിയോ എടുത്തോണ്ട് ഡിസൈർ ആണ് വരുന്നത്. ഡിസൈർ മോഡൽ ഇത് വരുന്ന 2017 മോഡലാണ്. 2017 സിംഗിൾ ഓണർ. സിംഗിൾ കിലോമീറ്റർ കിലോമീറ്റർ വരുന്നത് 47,000 കിലോമീറ്റർ. 47,000 കിലോമീറ്റർ. ഡീസൽ അല്ല വരുന്നത്? ഇല്ല, ഇത് പെട്രോൾ ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത് നമുക്കിതൊരു 5,20 നമ്മൾ ചോദിക്കുന്നത്. 5 ലക്ഷം രൂപ നമുക്ക് ഫൈനൽ ചെയ്യാം. 5,20 ആണ് ചോദിക്കുന്നത്. ലാസ്റ്റ് 5 രൂപ ഫൈനൽ ചെയ്യാം. എത്ര ലോണ് കയറും ഇതിന്? നമുക്ക് 2017 മോഡൽ ഈ പറഞ്ഞ പോലെ ഒരു 60-70 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ. ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയാസ് ആണ്. ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ ആണ്. പെട്രോൾ ആണ് വരുന്നത്. ഏതാ മോഡൽ? വിഎക്സ്ഐ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്. വിഎക്സ്ഐ പ്ലസ് ആണ്. വിഎക്സ്ഐ പ്ലസ്. ഏതാ മോഡൽ വരുന്നത്? 2015 സിംഗിൾ ഓണർ ആണ്. 2015 സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 84,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് എന്താ ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളാണ്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നത് നമ്മൾ 5,60 ആണ് ഇട്ടിരിക്കുന്നത്. 5,60 ആണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഒരു 5,40 വരെ ചെയ്യാം. 5,40. എത്ര ലോൺ കയറും ഇതിന്? 2015 വേണ്ടി ഈ പറഞ്ഞ പോലെ 60-70 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടികൾ ഇറക്കാം. നമുക്ക് വെച്ചാൽ നമുക്ക് ഈ ലോണിന്റെ ആവശ്യത്തിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ, പാന്, 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റും പിന്നെ ലാൻഡ് ടാക്സ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കോപ്പിയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. അതുണ്ടെങ്കിൽ വെച്ചിട്ടാണ് നമുക്ക് സിബിലും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഈ പറഞ്ഞ 60-70 രൂപ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാൻ പോണ ഏതാണ്? ടാറ്റന്റെ അൾട്രോസ് ആണ് വരുന്നത്. ടാറ്റ അൾട്രോസ്. ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്ന 2020 XZ എന്ന് പറയുന്ന വേരിയന്റ്. 2020 മോഡൽ പെട്രോൾ. പെട്രോൾ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ. 33,000 കിലോമീറ്റർ ആണ് ഓടി. 33,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. അവൈലബിൾ ആണ്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നത് 7-10 നമ്മൾ ചോദിക്കുന്നത്. 6-90 വരെ നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര ലോൺ കയറും? ലോൺ ഈ പറഞ്ഞ പോലെ ഒരു 90 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളതാണ് വരുന്നത് റെനോൾട്ടിന്റെ ടൈഗർ ആണ്. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? ഇല്ല, മാനുവൽ ആണ്. മാനുവൽ ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? ഇത് 1 ലിറ്റർ ടർബോ ആണ്. 2021 മോഡൽ. 2021 സെക്കൻഡ് വേരിയന്റ് ആണ്. സെക്കൻഡ് വേരിയന്റ് അല്ലേ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ? കിലോമീറ്റർ 19,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് എന്താണ്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 7,35 നമ്മൾ ചോദിക്കുന്നത്. ഒരു 7,20 വരെ നമുക്ക് ചെയ്യാം. എത്ര ലോൺ കയറും ഇതും? ഒരു 90 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി നോക്കാം. വരുന്നത് 2018 മോഡൽ. 2018 മാഗ്ന 1.2 കാപ്പ എഞ്ചിൻ ആണ് വരുന്നത്. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 56,000 കിലോമീറ്റർ ഓടി. പെട്രോൾ ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് എന്താണ്? റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. ഇന്ത്യയിലെ നോക്കും, അത്യാവശ്യം നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇന്ത്യയിൽ വരുന്നത്. പ്രൈസ് എങ്ങനെ വരുന്നത്? 4,35 പ്രൈസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 4,20 വരെ ചെയ്യാം. 4,20 വരെ ലാസ്റ്റ് ചെയ്യാം. എത്ര ലോൺ കയറും ഇതിന്? 2018 വണ്ടി ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ 60-70 രൂപ വണ്ടി കൊണ്ടു. ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മാരുതി ബലോൺ ആണ് വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് കേട്ടോ. 2017 CVT ആണ്. CVT ആണ്. സീറ്റ 1.2 ആണ്. 1.2. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 46,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. പെട്രോൾ ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 7,40 നമ്മൾ ചോദിക്കണം. നമുക്ക് 7,10 വരെ ചെയ്യാം. 7,10 ലാസ്റ്റ് ചെയ്യാം. മാക്സിമം ഓണും ചെയ്യാം. മാക്സിമം ഓൺ. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഡാറ്റ്സന്റെ റെഡി ഗോ ആണ് വരുന്നത്. നമ്മൾ നേരത്തെ മാനുവൽ നോക്കി, ഇത് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. റെഡി ഗോ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ. 16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 3,65 നമ്മൾ ഇട്ടിരിക്കുന്നത്. നമുക്കൊരു 3,55 വരെ നമുക്ക്. 55. എത്ര മാക്സിമം ലോൺ? മാക്സിമം ലോൺ കയറും 70% അല്ലേ? 70 വരെ. എന്തായാലും നമുക്കൊരു 60. നമ്മളിവിടെ ഉള്ള വണ്ടികളൊക്കെ ഏകദേശം ഒരു 60-70 രൂപ ഉണ്ടെങ്കിൽ വണ്ടി വണ്ടി ഇറക്കാൻ പറ്റും. ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ്
പെട്രോൾ മാനുവൽ വി എക്സ് ഐ വേരിയന്റ് സെക്കൻഡ് വേരിയന്റ് ആണ്. കിലോമീറ്റർ 60,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓൺഷിപ്പ്. റീപ്ലേസ്മെന്റ് എന്താണ്? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ബമ്പർ റീപെയിന്റ് ക്ലെയിമിൽ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ക്ലീൻ ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നത് 600,000 ആണ് ചോദിക്കുന്നത്. നമുക്ക് ഒരു 580,000 വരെ ഫൈനൽ. 580,000. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇത് വരുന്നത് ഗ്രാൻഡ് ഐറ്റൺ ആണ്. നമ്മൾ നേരത്തെ ഒരു ഐറ്റം കാണിച്ചു, ഇത് പുതിയ മോഡലാണ്. 2021 മോഡല് ഗ്രാൻഡ് ഐറ്റൺ ന്യൂ. സെയിം തന്നെ മാഗ്ന വേരിയന്റ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 5,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ കമ്പനി വാറണ്ടി ഉണ്ട്. 2025 വരെ കമ്പനി വാറണ്ടി ഉണ്ട്. റീപ്ലേസ്മെന്റ്? റീപ്ലേസ്മെന്റ് ഒന്നും അവൈലബിൾ അവൈലബിൾ ആണ്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നത് എന്ന് പറഞ്ഞാൽ 560,000 ആണ്. നമുക്കൊരു 535 വരെ ഫൈനലൈസ് ചെയ്യാം. സിംഗിൾ ഓണർ 52,000 കിലോമീറ്റർ കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ പുതിയ ഇൻഷുറൻസ് ആണ്, പുതിയ ബാറ്ററി, പുതിയ ടയറും. പ്രൈസ് വരുന്നത് നമ്മൾ 500,000 ചോദിക്കുന്നത്. 475 വരെ നമുക്ക് ഫൈനൽ ചെയ്യാം. 1 ഇയർ വാറന്റി. 1 ഇയർ വാറന്റി വരുന്നുണ്ട്. മാക്സിമം ലോൺ നമുക്ക് ചെയ്യാൻ. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നമ്മൾ ബസ് കാണിച്ച നെക്സോൺ EV ചെക്കിങ്ങിന് കൊണ്ടുപോയ വണ്ടി. അതെ. ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ 2020 മോഡലാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ XZ എന്ന് പറയുന്ന വേരിയന്റ്. ഓക്കെ. 2020 മോഡല് വെറും 60,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. എത്ര കിലോമീറ്റർ? 60,000 കിലോമീറ്റർ. വാറന്റി എത്ര വരെയുണ്ട്? ഇത് നമുക്ക് 8 കൊല്ലം ആണ് ഇതിന് വാറന്റി പറയുന്നത്. അപ്പൊ നമുക്ക് 2020 ഇനിയിപ്പോ ഇനി ബാലൻസ് ഒരു 5 കൊല്ലം വാറന്റി ഉണ്ടാവും. പിന്നെ 1.5 ലക്ഷം കിലോമീറ്റർ വരെയാണ് ഒരു വാറന്റി പറയുന്നത്. അതായത് 90,000 കിലോമീറ്റർ ഓടിക്കാനുള്ള ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഇവിന്റെ ഒക്കെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ബാറ്ററി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ബാറ്ററി മൊത്തത്തിൽ മാറ്റേണ്ട ആവശ്യമില്ല. അതിന്റെ ഓരോ സെൽസ് ഉപയോഗിച്ച് മാറ്റാവുന്നതാണ്. ഓക്കെ. ഇത് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. ഏതാ വേരിയന്റ് വരുന്നത്? ഇത് വരുന്ന XZ എന്ന് പറയുന്ന വേരിയന്റ്. അതായത് എത്ര മൈലേജ് ഇതിന്? ഇത് 30. നമുക്ക് 2 വോൾട്ട് കിലോവാട്ട് ബാറ്ററി വരുന്നുണ്ട്. 30 ആണ് ഇത്. ഏകദേശം ഒരു 200 എന്തായാലും നമുക്ക് റിയൽ ടൈം കിട്ടും. കമ്പനി പറയുന്ന 280 ആ റേഞ്ച് ആണ് പറയുന്നത്. മൈലേജ് 200 പ്ലസ് എന്തായാലും നമുക്ക്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12.75 ആണ്. നമുക്കൊരു 12.55 വരെ ഫൈനൽ ചെയ്യാൻ പറ്റും. എത്ര ലോൺ കയറും ഇതിന്? നമുക്കൊരു EV ആകുമ്പോൾ, ഇത് പുതിയ മോഡലായാലും നമുക്ക് ഒരു 11.5 to 12 lakh. ഇത് ഇത് ഡാറ്റ്സൺ റെഡിഗോ മാനുവൽ ആണ്. നമ്മൾ നേരത്തെ ഒരു വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വരുന്നതെന്ന് പറഞ്ഞാൽ 60,000 കിലോമീറ്റർ ഓടി ഉണ്ടായിരുന്നു. ഇതിപ്പോ 2018 50,000 കിലോമീറ്റർ. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 2025 ഇതിനും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 180 വരെ ലോൺ ചെയ്യാൻ പറ്റണം. ഒരു 50 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി. ഞാൻ അതേപോലെ തന്നെ ഇനി ഒരു നെക്സ്റ്റ് ഒരു ചെറിയൊരു വണ്ടി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ആൾട്ടോ കേട്ടൻ ആണ് വരുന്നത്. കേട്ടൻ വരുന്ന 2018 മോഡലാണ്. 18 VXI ആണ് വരുന്നത്. 2018 VXI. അതെ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 76,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റും? റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. ഇച്ചിരി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്ന 340 ആണ്. നമുക്ക് 325 വരെ ഒക്കെ ചെയ്യാൻ പറ്റും. ചെയ്തോക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ആൾട്ടോ 800 ആണ് വരുന്നത്. 800 ഏതാ മോഡൽ വരുന്നത്? 2019 മോഡൽ VXI ആണ്. 2019 VXI ആണ് വരുന്നത്. 74,000 കിലോമീറ്റർ. ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർ ആണ്. റീപ്ലേസ്മെന്റ് ആണ്? റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് 340 ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇതൊരു 320 വരെ നമുക്ക് 320 ഫൈനൽ. ചെറിയൊരു പൈസ വണ്ടി ഇറക്കാം. ഈ ഒരു വാഗ്നറോ? വാഗ്നാർ വരുന്നത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. 2017 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 57,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. 57,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ആണോ? റീപ്ലേസ്മെന്റ് ഇതിന്റെ ബമ്പർ റീപ്ലേസ് ചെയ്തു. ബമ്പർ മാത്രം റീപ്ലേസ് ചെയ്തു. കമ്പനി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ? കിലോമീറ്റർ 56,000 കിലോമീറ്റർ. 56,000 കിലോമീറ്റർ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് വരുന്നത് 440 ആണ്. നമുക്ക് 425 വരെ ചെയ്യാം. 425 മാക്സിമം ലോൺ ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഓക്കേ. അഡീഷണൽ ചെയ്തിട്ട്. അഡീഷണൽ ചെയ്തിട്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് വണ്ടികൾ ഇപ്പം കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലോണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ലോണൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങളെ സിവിൽ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 750 പ്ലസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ 60,000 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ ബേസിക് ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക്
ഫ്ലെക്സിബിൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആധാർ പാന് 6 മന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിൽ അത്യാവശ്യം നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ സിബിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 50,000-60,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഓക്കെ, ഇനിയും വണ്ടികൾ കാണിക്കാണ്ട് ടോപ്പിലൊക്കെ ആയിട്ട് നമ്മളിപ്പോ ഏകദേശം ഒരു 10 വണ്ടികളും വണ്ടി കാണിച്ചിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി തന്നെ ഏതൊരു വണ്ടിയും ഇവരെ സർവീസിൽ കൊണ്ടുപോയി പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് 200 പോയിന്റ് അല്ലെ 200 ചെക്ക് പോയിന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് 2 വർഷത്തെ വാറണ്ടി 1 ഇയർ റോഡ് അസിസ്റ്റന്റ് ഒക്കെ തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വണ്ടി വിശ്വസിച്ചെടുക്കാം. ഒരു 10,000-20,000 രൂപ ചിലപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നാം, സ്വാഭാവികമാണ്. അതിനനുസരിച്ചുള്ള ബെനിഫിറ്റും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നമ്മുടെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? നമ്മുടെ വരുന്നത് ആലുവ ദേശം എന്ന് പറയുന്ന സ്ഥലമാണ്. തൃശ്ശൂരിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത്താണി സിഗ്നൽ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡ് ആയിട്ട്, പിന്നെ ആലുവയിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആലുവ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡ് ആണ്. മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ്, അതായത് നമ്മുടെ ഓഡിറ്റോറിയം ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിന്റെ നിയർ ബൈ തന്നെയാണ് വരുന്നത്. അപ്പൊ എന്തായാലും തൽക്കാലം ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റാംറോനെ വേഗം വിളിക്കുക, ആരും മിസ്സാകണം.